ഹായ് ഗായ്സ്, എല്ലാവർക്കും ലൈറ്റ് ഫോട്ടോയിലെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളെന്ന് ചെയ്യാൻ നോക്കുന്നത്, നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കൈൻമാസ്റ്ററിൽ എങ്ങനെ ഒരു അനിമേഷൻ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ നോക്കുന്നത്, നമ്മൾ സ്ക്രീനിൽ കണ്ടുണ്ടാവും പ്ലോട്ടഗൺ സ്റ്റോറി എന്ന് പറഞ്ഞൊരു ആപ്പിൽ നമ്മൾ അനിമേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വാട്ടർമാർക്ക് വേണമെങ്കിൽ ഗൂഗിളിലൂടെ അതിൻ്റെ ക്രാക്ക് കുറിഷൻ കയറ്റാവുന്നതാണ്. ഞാൻ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആപ്പിലേക്ക് പോവാം. യെസ്, അപ്പം ഇതാണ് ഈ ആപ്പ് ലോഡിങ് കഴിഞ്ഞാൽ വരുന്നൊരു ഇൻ്റർഫേസ്. അപ്പം നിങ്ങൾക്ക് ഇതവിടെ കാണാം കുറേ വീഡിയോസ്. അത് ഞാൻ അതിന് മുമ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇത് അവിടെ മുകളിൽ കണ്ടില്ലേ ക്രിയേറ്റ് വീഡിയോ, അത് അമർത്തുക. ലോഡിങ് ആണ്, വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കണ്ടില്ല, ഇവിടെ ലിവിങ് റൂമിന്നാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി വേറെ സ്ഥലം വേണമെങ്കിൽ ഇതവിടെ ലിവിങ് റൂമിങ് മുതൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതവിടെ ഫ്രീ എന്ന് പറഞ്ഞ് കണ്ടില്ലേ, അത് മാത്രം എടുക്കാൻ നോക്കുക. ഇവിടെ ഈ ഷോപ്പിൻ്റെ ചിഹ്നമുള്ളതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ ഫ്രീ ഉള്ളത് ഞാൻ എടുക്കുകയാണ്. ഇതപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ ആൾക്കാരെ ഇരുത്തണമെങ്കിൽ ഇതവിടെ നോ ആക്ടർ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ഇതവിടെ ഞാൻ കുറച്ച് ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേറെ ആൾക്കാരെ ഉണ്ടാക്കണമെങ്കിൽ, പുതിയ ഒരാളെ ഉണ്ടാക്കണമെങ്കിൽ ഇതവിടെ ക്രിയേറ്റ് ക്യാരക്ടർ, അത് കണ്ടില്ലേ, അത് അമർത്തുക. അപ്പോൾ ഇത് നമുക്ക് മെയിൽ വേണമെങ്കിൽ മെയിലെടുക്കാം, ഫീമെയിൽ വേണമെങ്കിൽ ഫീമെയിൽ എടുക്കാം. ഞാൻ മെയിലെടുക്കുന്നുണ്ട്. ആ മെയിൽ തന്നെയാണ്, ഫീമെയിൽ വേണമെങ്കിൽ ഫീമെയിൽ എടുക്കാം, മെയിലെടുക്കാം. ഇനി ഫേസ് മാറ്റണമെങ്കിൽ ഇത് അമർത്തുക. പിന്നെ നമുക്ക് വേണ്ട ഫേസിൻ്റെ ഷേപ്പ് എടുക്കുക, ഞാൻ അതെടുക്കുന്നുണ്ട്. പിന്നെ കളർ മാറ്റുക. പിന്നെ ഹെയർ, മുടി ഇപ്പം ഞാൻ ഇതുതന്നെ എടുക്കുന്നുണ്ട്. പിന്നെ കളർ മാറ്റാം മുടിൻ്റെ, അതൊക്കെ മാറ്റാം. പിന്നെ ഇനി ആടി അല്ലെങ്കിൽ മീശ, ഇപ്പം ഞാൻ അതവിടെ ഇതെടുക്കുന്നുണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതവിടെ ഈ കണ്ണിൻ്റെ ചിഹ്നം, അതെടുത്ത് നമ്മളെ കണ്ണിൻ്റെ ഷേപ്പല്ല കളർ മാറ്റുക. പിന്നെ പിരികം മാറ്റുക, ചുണ്ടിൻ്റെ കളർ മാറ്റുക. പിന്നെ ഇവിടെ ഗ്ലാസ്, നമുക്കിഷ്ടമുള്ള ഗ്ലാസ് എടുക്കാം. ഞാൻ അപ്പോൾ ഇതെടുക്കുന്നുണ്ട്. കളർ മാറ്റാം ഗ്ലാസിൻ്റെ വേണമെങ്കിൽ, ഞാൻ ഇതെടുക്കുന്നുണ്ട്. ഇനി കുപ്പായം, ഷർട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഷോപ്പുള്ളത് നിങ്ങൾ പൈസ എടുത്ത് വാങ്ങണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ ഇതവിടെ ഞാൻ ഒരു ഫ്രീ ആയത് എടുക്കുന്നുണ്ട്. കളർ മാറ്റാം. പിന്നെ ഇനി പാൻറ് ഇഷ്ടമുള്ള ഒന്നെടുക്കാം. അത് ഡൗൺലോഡ് ആവുകയാണ് കേട്ടോ. ആദ്യമായിട്ട് നിങ്ങൾ ആ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ അത് ഡൗൺലോഡ് ആവണം. ഇതൊക്കെ ഞാൻ അതിന് മുമ്പ് എടുത്താണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് വരുന്നത്. പിന്നെ കളർ മാറ്റുക ആണെങ്കിൽ പുതിയ ഒന്നെടുക്കുക ആയിട്ടുണ്ട്. പിന്നെ ഷൂ എടുക്കുക, ഷൂ ഒരു ഇഷ്ടമുള്ള ഒന്നെടുക്കുക, ഇതായിട്ടുണ്ട്. ഞാൻ അതെടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്താണാവോ, ഇതവർ വെറുതെ ചാറ്റ് ചെയ്യുന്നതാണ്, അതെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ പേര് എഴുതല്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെന്ത് എഴുതാം. ഞാൻ ഇപ്പോൾ ഇവിടെ ജാമീന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, ഡണ്ണ് കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പം നമ്മളെ ആള് ലോഡായിട്ടുണ്ട്. ലോഡിങ് ആണ്. യെസ്, ആയി. ജാമി വന്നാൽ അപ്പോൾ ജാമീനെ അമർത്താം. അപ്പോൾ ജാമി ആ ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടില്ലേ. ഈ ജാമിനെ ഇപ്പുറത്ത് ഇരുത്തണമെങ്കിൽ ദ ജാമിൻ്റെ ഇപ്പുറത്ത് ടു ദി ലെഫ്റ്റ്, അത് അമർത്തുക. അപ്പോൾ ഇവിടെ ബെഞ്ച് റൈറ്റ് കണ്ടില്ലേ, അത് മാറ്റണമെങ്കിൽ ബെഞ്ച് ലെഫ്റ്റ്. പിന്നെ ഞാൻ ലെഫ്റ്റിൽ തന്നെ ഇരുത്തുന്നുണ്ട്. ഇനി ഒരാളെയും കൂടി വേണമെങ്കിൽ ദ നോ ആക്ടർ കണ്ടില്ലേ, അത് കൊടുക്കുക. അപ്പം ഞാൻ കുറേ ആൾക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ എടുക്കുകയാണ്. ഇതാ ഞാൻ അപ്പോൾ അതവിടെ ഹാർവിനെടുക്കുകയാണ്. പണ്ട് ആൾക്കാരും ഒരേ കുപ്പായാണ്. പിന്നെ നിങ്ങൾക്ക് സംസാരിപ്പിക്കണമെങ്കിൽ ഇതവിടെ സൈഡിൽ കണ്ടില്ലേ,
അടിയിൽ ചാറ്റിൻ്റെ ബട്ടൺ അതമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആളെ എടുക്കുക, സംസാരിക്കേണ്ട നോക്ടർ കൊടുത്തു. ഞാനിപ്പോൾ ഹാർവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അപ്പോൾ ഇതവിടെ നീ ഹോട്ടലിൽ നിന്ന് കണ്ടില്ലേ, അത് കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ഓരോ എക്സ്പ്രഷൻസ്. ഇപ്പോൾ ആംഗ്രി ആണെങ്കിൽ ആംഗ്രി എടുക്കുക. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ചാറ്റ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. പിന്നെ അവിടെ ഈ ഒരു ചിഹ്നം കണ്ടില്ലേ, അത് കുറച്ച് കൂടിയൊരു എക്സ്പ്രഷൻ, അടിക്കാനൊക്കെ പറ്റും. ഹാർവി ആക്ട്സ് ഓൺ ഇതൊരു അടി കൊടുക്കാനാണ് ഞാൻ കാണിച്ചു തരാം. സ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു പ്ലേ അത് അമർത്തുക. കണ്ടില്ലേ, അതുപോലെ ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു മ്യൂസിക് ഇടണമെങ്കിൽ ഇടാം. കണ്ടില്ലേ, നമ്മളെ സ്റ്റോറേജിൽ നിന്ന് എടുക്കാം, വരെ തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഇനി ഞാൻ എഴുതി നോക്കട്ടെ, എഴുതിയാൽ ചിലപ്പോൾ വർക്കാവുള്ളൂ, നോക്കട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ് എന്ന് എഴുതുകയാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ജാമി. ജാമി എന്ന് വേണ്ട, ചിലപ്പോൾ പറയൂല അവർ. നമ്മൾ എഴുതിയതെല്ലാം പറയണമെന്നില്ല, അവർക്ക് മനസ്സിലായത് മാത്രം പറയുള്ളൂ. നമുക്കൊന്ന് പ്ലേ ചെയ്താക്കാം അത്. ഗുഡ് മോർണിംഗ്. കണ്ടില്ല, പറഞ്ഞു. ഒന്നുകൂടിയും പ്ലേ ചെയ്ത് കേൾപ്പിച്ചുതരാം. ഇതാ കേട്ടോളൂ. ഗുഡ് മോർണിംഗ്. കേട്ടില്ലേ, അതുപോലെ. ഗുഡ് മോർണിംഗ്. ഇനി നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതവിടെ മോഡിൽ കണ്ടില്ലേ ഒരു ചിഹ്നം എക്സ്പോർട്ടിൻ്റെ, അത് അമർത്തുക. ഇപ്പോൾ റെൻഡർ വീഡിയോ കൊടുക്കുക. ഇത് എക്സ്പോർട്ട് വിത്ത് സബ് ടൈറ്റിൽ, എക്സ്പോർട്ട് വിത്തൗട്ട് സബ് ടൈറ്റിൽസ്, അത് നിങ്ങൾക്ക് ഏതെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ വിത്ത് സബ് ടൈറ്റിൽസ് കൊടുക്കുന്നുണ്ട്. റെൻഡറിങ് ആണ്, ഒരു 1 മിനിറ്റ് പിടിക്കും. ചിലപ്പോൾ ചെറുതാണെങ്കിൽ 1/2 സെക്കൻഡൊക്കെ, അല്ല ഒരു 1/2 മിനിറ്റൊക്കെ പിടിക്കുള്ളൂ. ആയി കഴിഞ്ഞത്, യെസ്, ഫൈനലൈസിങ്. നമുക്ക് ആർക്കെങ്കിലും ഷെയർ ആണെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മളെ ഗാലറിക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇതാ കണ്ടില്ലേ, സേവ് ടു ഗാലറി, അത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഗാലറിയിൽ സേവ് ആയിണ്ടാവും. പിന്നെ ഇവിടെ വേണമെങ്കിൽ പേര് കൊടുക്കുക. വീഡിയോ നെയിം ഇല്ല, ആവുന്നില്ല. അതവിടെ പേര് കൊടുക്കാം. എന്തെങ്കിലും പ്ലോട്ടഗൺ അനിമേഷൻ എന്തെങ്കിലും കൊടുക്കാം. ഞാൻ സേവ് ചെയ്തു. അപ്പോൾ അതായിട്ടുണ്ട്. യെസ്, ഡണ്. കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അടിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇഹാൻ കാശിഫ് സൈനിങ് ഔട്ട്.